ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി എസ്പ്രസോ, അതുപോലെ തന്നെ ഹ്യുണ്ടായി ഗ്രാൻഡ് i10 നിയോസ് എന്നീ കാറുകളുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടുകളാണ്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ക്രാഷ് ടെസ്റ്റിൻ്റെ റിസൾട്ട് പറയാൻ പോകുന്നത് മാരുതി സുസുക്കി എസ്പ്രസോ ആണ്. ഗ്ലോബൽ എൻകാപ് ക്രാഷ് ടെസ്റ്റിൽ എസ്പ്രസോവിന് അഡൾട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷന് 0 സ്റ്റാറും ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷന് 2 സ്റ്റാറുമാണ് ലഭിച്ചത്. അഡൾട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനിൽ 17 0 പോയിൻറ്റും ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനിൽ 49 13.84 പോയിൻറ്റുമാണ് എസ്പ്രസോവിന് ലഭിച്ചത്. ഈ കാർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത വേരിയൻ്റ് VXI എന്ന് പറയുന്ന മിഡ് വേരിയൻ്റാണ്. ഈ വേരിയൻ്റിൽ ഓപ്ഷണലായി ഡ്രൈവർ സൈഡ് സിംഗിൾ എയർ ബാഗ് മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ VXI+ എന്ന് പറയുന്ന വേരിയൻ്റിൽ മാത്രമാണ് ഫ്രണ്ട് ഡുവൽ എയർ ബാഗ് നൽകുന്നത്. അഡൾട്ട് ഡമ്മീസിൻ്റെ ചെസ്റ്റിനും നെക്കിനും കൂടിയ ഡാമേജസ് പറ്റിയിരുന്നു. ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷന് വേണ്ടി എസ്പ്രസോയിൽ ചൈൽഡ് സീറ്റ് ഐസോഫിക് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാനുള്ള ആങ്കർ പോയിൻറ്റും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എസ്പ്രസോയുടെ ഓവറോൾ സ്ട്രക്ചർ അൺസ്റ്റേബിൾ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഹ്യുണ്ടായി ഗ്രാൻഡ് i10 നിയോസിൻ്റെ ഗ്ലോബൽ എൻകാപ് ക്രാഷ് ടെസ്റ്റ് റേറ്റിങ്ങിനെ പറ്റിയാണ്. ഈ കാറിന് അഡൾട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനും ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനും 2 സ്റ്റാർ റേറ്റിംഗാണ് ലഭിച്ചത്. അതായത് അഡൾട്ട് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനിൽ 17.05 പോയിൻറ്റും ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷനിൽ 49.15 പോയിൻറ്റുമാണ് ലഭിച്ചത്. ഈ കാറിൽ ഫ്രണ്ട് ഡുവൽ എയർ ബാഗും സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനറും സ്റ്റാൻഡേർഡായി വരുന്നുണ്ട്. ക്രഷ് ടെസ്റ്റിൽ ചെസ്റ്റ് പ്രൊട്ടക്ഷൻ വീക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി ഷെല്ലും ഫ്രണ്ട് ഫൂട്ട്വെൽ ഏരിയയും അൺസ്റ്റേബിൾ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാറിൽ ചൈൽഡ് ഒക്യുപ്പൻ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഐസോഫിക് ചൈൽഡ് സീറ്റ് ആങ്കർ പോയിൻ്റ്സ് സ്റ്റാൻഡേർഡായി വരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ പൊസിഷനിലും 3-പോയിൻ്റ് സീറ്റ് ബെൽറ്റും വരുന്നില്ല.